ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ ഗ്രൂഹ മിനിസ്ട്രി പരിശുദ്ധാത്മാവ് മാത്രം നയിക്കുന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൽ സ്വാഗതം ചെയ്യുകയാണ്. മനോഹരമായ സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും പരിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം ഇനി കരുണ കൊന്ത പുരുഷൻ്റെ വഴി, അതുപോലെ ജപമാല തുടർന്ന് വീടുകളിലും ആശ്രമങ്ങളിലും വൈദിക മന്ദിരങ്ങളിലും നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നമ്മൾ ദൈവവചനമായിട്ട് ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം അധ്യായം 32, 46, 47 തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം അധ്യായം 32, 46, 47 തിരുവചനങ്ങൾ. ആദരപൂർവം വിശുദ്ധ ബൈബിൾ ചുംബിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറന്ന് പിടിക്കാം. വിശുദ്ധ ബൈബിൾ തുറന്ന് പിടിച്ചുകൊണ്ട് എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്ന് പിടിക്കുന്നു. നിയമാവർത്തനം അധ്യായം 32 നമ്മൾ ഉറക്കെ വായിക്കുന്നു. ദൈവവചനം നമ്മൾ ഉറക്കെ വായിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമങ്ങൾ ഈയിടെയായിട്ട്, ഇപ്പോൾ നമ്മൾ ഈ മഹാമാരി വന്നതിന് ശേഷമല്ല, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാം, കോടികളാണ് സിസ്റ്ററുടെ വ്യൂസ്, സിസ്റ്ററുടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വിദൂരത്തുള്ള മക്കൾ. അപ്പോൾ സിസ്റ്റർ ഒരു 2 മാസം മുൻപ് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് കാതിൽ പറഞ്ഞ സന്ദേശമാണ്, നേരിട്ട് സിസ്റ്ററിന് നൽകിയ സന്ദേശം. നീ ധ്യാനം നടത്തുമ്പോൾ എവിടെയൊക്കെ കൗൺസിലിങ്ങിന് പോകുന്നുവോ, നിന്റെ ഗ്രൂപ്പിൽ പ്രേക്ഷിതരെ കൗൺസിലേഴ്സ് ആരൊക്കെയുണ്ടോ അവരെ 10 കൽപ്പനകൾ നീ ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കണം, ലാമിനേറ്റ് ചെയ്തെടുക്കണം. കൗൺസിലിംഗ് ചെയ്യുമ്പോഴൊക്കെ ഈ 10 കൽപ്പനകൾ പിടിച്ചുകൊണ്ട് വേണം നിന്റെ പ്രേക്ഷിതർ കൗൺസിലിംഗ് ചെയ്യേണ്ടത്. ശക്തമായ സ്ഥലം. അന്ന് തന്നെ ഒരു പ്രേക്ഷിതൻ വിളിച്ചു പറഞ്ഞു, അപ്പോൾ തന്നെ അവർ ഇത് 10 രൂപ അടിച്ച് സിസ്റ്ററിന് കൊണ്ടുവന്ന് തരികയാണ്. കഴിഞ്ഞ വർഷം സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് തന്ന ശക്തമായൊരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഒരുക്കുകയായിരുന്നു. എപ്പോഴും വചനം എഴുതുമ്പോൾ സിസ്റ്റർ പറയും, നിങ്ങളുടെ വീട് ക്രമീകരിക്കണം, പ്രാർത്ഥനാമുറി ക്രമീകരിക്കണം. നിങ്ങളുടെ വീട്ടിലെ ദിവ്യ സക്രാരിയാണ് തിരുഹൃദയം. നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? പലപ്പോഴും സിസ്റ്റർ ചോദിച്ചിട്ടുണ്ട്, ദിവ്യ സക്രാരിയാണ് തിരുഹൃദയം. സിസ്റ്റർ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്ററിന് കിട്ടിയതാണ്. പലപ്പോഴും സിസ്റ്റർ പരിശുദ്ധാത്മാവ് പറയും, ഒരു ധ്യാനത്തിനും ഇനി ഞാനിത് പറയില്ലാന്ന്. പക്ഷേ സിസ്റ്ററിനെ കൊണ്ട് പറയിപ്പിക്കാറുണ്ട്, തിരുഹൃദയം. അവിടെ കെടാവിളക്ക് 24 മണിക്കൂറും കത്തി നിൽക്കണം, ബൈബിൾ തുറന്ന് വെക്കണം, പൂജിച്ച് വെക്കണം, മെഴുകുതിരിയും പൂക്കളും വെക്കണം. അവിടെ 2 മക്കബായർ 8:18 നീ എല്ലാവർക്കും കൊടുക്കണം. ഈശോ ഫൗസ്തീനയോട് പറഞ്ഞ കരുണയുടെ പടം വെച്ചുകൊണ്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചെല്ലാൻ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പല മക്കളും ഇത് സിസ്റ്ററുടെ ധ്യാനത്തിന് വന്നിട്ട് വാങ്ങി. സൗദി അറേബ്യയിലൊക്കെ 1000, 2000 വാങ്ങിക്കൊണ്ട് പോയത്. 1-2 കുടുംബങ്ങൾ ധ്യാനം കൂടിയിട്ട് അവിടെയെല്ലാം അവരുടെ കുടുംബത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ എത്രയോ മുൻപ്, ഈ മഹാമാരി വരുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കി. ഇന്ന് ഞാനിരുന്ന് നന്ദി പറയുകയാണ്. ഓരോന്ന് ചെയ്യുമ്പോഴും അപകടം ഉണ്ടാകുന്നതിന് മുൻപ്, ഒരു 8 വർഷം മുൻപ് പരിശുദ്ധാത്മാവ് യാത്രകളുടെ വചനങ്ങൾ പറഞ്ഞു തരാം. യാത്രയ്ക്ക് പോകുന്നവർക്ക് വേണ്ട വചനങ്ങൾ. പലപ്പോഴും പല വൈദികർക്കോ കാറുകൾ സ്വന്തമായിട്ടുള്ള പല വീടുകൾക്കും ഇത് സിസ്റ്റർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. യാത്രയ്ക്കുള്ള വചനങ്ങൾ മാത്രം.
ഇതെന്തിനാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നതെന്ന് അന്നൊക്കെ സിസ്റ്റർ ചിന്തിച്ചിരുന്നു. യാത്രയ്ക്കുള്ള വചനങ്ങൾ, കാറിൽ കയറി കഴിയുമ്പോൾ ഈ വചനങ്ങൾ മൂന്ന് പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് യാത്ര പുറപ്പെടട്ടെ. പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് സിസ്റ്റർ പറയും, എന്തിനാണ് ഇങ്ങനെയൊക്കെ വചനം എഴുതാൻ പറയുക? അങ്ങനെ മക്കളോട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വചനം എഴുതുന്നുണ്ടോ? വചനം എഴുതി എത്രയായും ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് സമയമില്ല, അതൊക്കെ അമ്മ എഴുതുന്നുണ്ട് എന്ന് പറയുന്ന മക്കൾ ഇന്ന് ഒരുപാട് സമയം കിട്ടുകയാണ്. വീടിനുള്ളിൽ തന്നെ അപ്പനും മക്കളും വൃദ്ധരായ മാതാപിതാക്കൾ എല്ലാവരും വൈദിക മന്ദിരത്തിലേക്ക് നോക്കുമ്പോഴും പലപ്പോഴും സൃഷ്ടിയ ഏകദിന ധ്യാനങ്ങൾക്ക്, ഒരു കുർബാന കുമ്പസാരത്തിനൊക്കെ ഒരുപാട് അച്ഛന്മാർക്ക് വിളിക്കും. പക്ഷെ അവരൊക്കെ പറയും സെപ്റ്റംബർ വരെ ടൈം ടേബിളാണ്, ആർക്കും സമയമില്ലാത്തൊരവസ്ഥ പിതാവായ ദൈവം കണ്ടു. ഞങ്ങൾക്കും സമയമില്ല, എല്ലാവരും ഓടാണ്, എങ്ങോട്ടാണ് ഓടുന്നത്? സിസ്റ്റർ കൗൺസിലിരിക്കുമ്പോൾ ഒരു ചേച്ചി കണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരികയാണ്, പച്ച ചുവപ്പ് നീല തിരികൾ പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഈ മരുമക്കൾ ഇരുന്ന് കൂട്ടുകുടുംബമാണ്, മരുമക്കൾ പുലർച്ചെ ഇരുന്ന് തിരികൾ കത്തിച്ച് ഭയങ്കര പ്രാർത്ഥനയാണ്. എന്നാൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഈ മരുമക്കൾ അമ്മായിമ്മയുടെയും അമ്മാനപ്പൻ്റെയും മുഖം കാണുമ്പോൾ തള്ളെ തന്തയെന്ന് വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന വലിയ നികൃഷ്ട അവസ്ഥ കുടുംബത്തിൽ, അതിനെ പ്രാർത്ഥനയെന്ന് നമ്മൾ വിളിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും പ്രിയപ്പെട്ട സംഗതികൾ മാത്രമല്ല, ഇന്ന് പരിശുദ്ധാത്മാവ് അപ്രിയങ്ങളായ പല കാര്യങ്ങളും വിളിച്ചു പറയാൻ പറയുന്നുണ്ട്. ദൈവജനത്തിന് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വൈദികർ ഞങ്ങൾ സിസ്റ്റേഴ്സിനും തെറ്റുപറ്റിയിട്ടുണ്ട്. ഞങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ കമിഴ്ന്ന് വീണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 40 കരുണക്കൊന്നയും സിസ്റ്റർ പറഞ്ഞ 10 ജപമാലയും കുരിശിൻ്റെ വഴിയും എല്ലാം കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. എല്ലാ വൈദികരും എല്ലാ സിസ്റ്റേഴ്സുമായ ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ്, കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവജനത്തോട് കൂടെ 4 വിഭാഗങ്ങളായിട്ട് ഞാനും വൈദികരും സിസ്റ്റേഴ്സും അൽമായരും നിങ്ങൾ ഓരോരുത്തരും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണയ്ക്ക് വേണ്ടി. സുനാമി നമുക്കറിയിപ്പായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകം തരുന്ന സമയമാണിത്. ശക്തമായ അഭിഷേകം, സുനാമി നമുക്കറിയിപ്പായിരുന്നു. ഈ അറിയിപ്പ് കണ്ട് നമ്മളെല്ലാം വിചാരിച്ചു നമ്മുടെ അടുത്തേക്കൊന്നും ഇത് വരില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങി വീടുകളും അതുപോലെ ധ്യാന കേന്ദ്രങ്ങൾ വരെ നിന്നത്. നമുക്കറിയാം ഇപ്പോൾ വരുന്നത് പിതാവായ ദൈവത്തിന് സഹിക്കാൻ പറ്റാതെ ഇപ്പോൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് അറിയിപ്പല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ്, ഇനിയും മഹാ മുന്നറിയിപ്പുകൾ വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാതിൽ പറയുന്നു. ഗ്രേറ്റ് വാർണിംഗ്, മഹാ മുന്നറിയിപ്പുകൾ ഇനിയും വരാനിരിക്കുന്നു. ഈശോ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയാകുന്ന നമ്മൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടും, സഹനങ്ങളിലൂടെ കടന്നു പോകും, പിടിച്ചു നിൽക്കും. ഇന്നും അതിരാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് കുർബാന എത്തിക്കാത്ത പല കുടുംബങ്ങളെയും ഈശോ കാണിച്ചു തരുന്നുണ്ട്. 10 ജപമാലയും 40 കരുണയെ കൊന്തയൊക്കെ പരിഹാസത്തോടെ എടുക്കുന്ന മക്കളെ കാണിച്ചു തരുന്നുണ്ട്. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ജോലിയില്ല, ഭർത്താവിന് ജോലിയില്ല, അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ കൈവിട്ടു പോയി, ഇനി ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് കരങ്ങൾ ഉയർത്തുന്ന, കണ്ണീരോടെ തിരുവിൽ പ്രാർത്ഥിക്കുന്ന ആ മക്കൾക്കൊപ്പം പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമുക്ക് ഈ ദൈവവചനം വായിക്കാം. ഒരിക്കൽ കൂടെ മോശ നൽകിയ നിയമങ്ങൾ ആണ് വീണ നമ്മൾ ഇന്നലെ കണ്ടു. വ്യതിചലിക്കരുത്. കൽപ്പിച്ചതെല്ലാം നിറവേറ്റാൻ പരിശ്രമിക്കുന്നു. മോശം നൽകിയ നിയമങ്ങൾ, ഇത് സിസ്റ്റ് മാസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു വീഡിയോ സിസ്റ്റ് ഇട്ടിരുന്നു, 10 കൽപ്പനകൾ പിടിച്ച് കൗൺസിലിംഗ് ചെയ്യണമെന്ന്. എന്തിനു പറയുന്നു? സിസ്റ്ററുടെ മാതാവിനെ കൊണ്ട് നടക്കുന്നത് പോലും പരിഹസിക്കുന്നവരെ സിസ്റ്ററിനറിയാം. ഈ മാതാവിനെ കൊണ്ട് നടക്കുന്നത് ഉള്ളിലുണ്ടായാൽ പോരെ എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെ വിശ്വാസം, നിങ്ങൾ വീടുകളിൽ ചില യുവാക്കന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് സമയം പോകുന്നില്ല, ബോറടിക്കുന്നു എന്ന്. 40 കരുണക്കൊന്ത, 10 ജപമാല കുരിശിൻ്റെ വഴി ചൊല്ലി വരുമ്പോൾ എങ്ങനെയാണ് ബോറടിക്കുന്നത്? ബൈബിൾ ഒരേറ്റ മുതൽ വായിക്കൂ, ഇത് ദൈവം നൽകിയ സമയമാണ്. എന്നാൽ ഇതൊക്കെ ചെയ്തു വരുന്നിട്ട് സമയം പോകുന്നത് അറിയുന്നില്ല എന്ന് പറയുന്ന മക്കളുമുണ്ട്. 2 തരം മക്കളുണ്ട്.
എല്ലാവരും ഏറ്റു പറയുകയാണ്. എല്ലാ വൈദികരും സിസ്റ്റേഴ്സും മൽമായരും ഞാനും എല്ലാം കരുണയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കേണ്ട കൂട്ടായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വൈദികരും ഒന്നുമില്ലാതെ വൈദിക മന്ദിരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഇപ്പൊ ഈശോ പറയുന്നത്. സിസ്റ്റേഴ്സ് അവരുടെ ആശ്രമങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അൽമായിരി കുടുംബത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ കാഴ്ച സ്വർഗം സംപ്രീതമാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം പ്രിയപ്പെട്ടവരെ. നിയമാവർത്തനം അധ്യായം 32, 46, 47 തിരുവചനങ്ങൾ എല്ലാവരും ഒരുമിച്ച്. ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. നിങ്ങൾ ജോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മയിൽ സ്വർഗം സന്തോഷിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.